ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ ക്രിസ്തു ഭക്തയായ ഒരു മാതാവ് തൻ്റെ ഈ ലോക ജീവിതം ഇനി അധികം കാലമില്ല എന്ന് മനസ്സിലാക്കി തൻ്റെ മക്കളെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ മരണശേഷം എൻ്റെ കല്ലറയിൽ അവിടെ വരുന്ന സകല ആളുകൾക്കും വായിക്കത്തക്ക വിധം ചില വാചകങ്ങൾ എഴുതി വെക്കണം. ആ വാചകങ്ങൾ ഇപ്രകാരമായിരുന്നു: പണ്ട് ഞാനും നിങ്ങളെപ്പോലെയായിരുന്നു, നാളെ നിങ്ങളും എന്നെ പോലെയാകും. എത്രയോ അർത്ഥവത്തായ വരികളാണ് ആ വരികൾ. എന്താണ് അമ്മച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം? അത് വളരെ ലളിതമാണ്. പണ്ട് ഞാനും നിങ്ങളെപ്പോലെ അനേകം ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഈ സെമിത്തേരിയിൽ വന്നിട്ട് മടങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് വന്നു, ഇനിയൊരു മടക്കമില്ല, നാളെ നിങ്ങളും എന്നെ പോലെയാകും. അതെ, ഇന്ന് എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഈ സെമിത്തേരിയിൽ വന്ന് നിങ്ങൾ മടങ്ങുമെങ്കിലും നാളെ ഒരു ദിവസം നിങ്ങളും ഇവിടേക്ക് മടങ്ങി വരും. പിന്നീട് ഒരു മടക്കം ഉണ്ടാകില്ല. പ്രിയരെ, വിശുദ്ധ തിരുവെഴുത്ത് മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് അത് നിഴൽ പോലെയാണ് എന്നുള്ളതാണ്. അതെ, വേഗത്തിൽ അത് തീർന്നു പോകും. അല്പകാലം മാത്രമുള്ള എൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിനു വേണ്ടി എൻ്റെ ആയുസ്സിൻ്റെയും സമയത്തിൻ്റെയും നല്ലൊരു പങ്ക് ഉപയോഗിക്കുകയും നിത്യമായി ജീവിക്കേണ്ട സ്വർഗരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയാണ്. ജീവിതത്തെ കുറച്ചുകൂടെ ഗൗരവമായി കാണാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരട്ടെ. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. വിശുദ്ധ തിരുവെഴുത്ത് ഇപ്രകാരം പറയുന്നു: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ഒരിക്കൽ നിൽക്കേണ്ടി വരും.